ഗ്ലാസ് സ്കിൻ, ഗ്ലാസ് സ്കിൻ, ഗ്ലാസ് സ്കിൻ നമ്മൾ കുറെ സ്ഥലത്ത് കേട്ടിട്ടുണ്ടാവും. അപ്പൊ എന്താണ് ഈ ഗ്ലാസ് സ്കിൻ? അപ്പൊ അതായത് നല്ല ഹെൽത്തി ലുക്കിംഗ് ആയിട്ടുള്ള, അതായത് നല്ല ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിന്നിനെയാണ് ഈ ഗ്ലാസ് സ്കിൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് ഒരു ഗ്ലാസ് സ്കിൻ ഫേഷ്യൽ ചെയ്യാം, അതായത് ഒലിവ് ഓയിൽ കൊണ്ടൊരു ഫേഷ്യൽ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോണത്. അപ്പൊ ഒലിവ് ഓയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നല്ല നമ്മുടെ മുടിക്കും അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിനൊക്കെ ഒരുപാട് ബെനിഫിറ്റ് ഉള്ള സാധനമാണ്. പക്ഷെ നമ്മൾ അങ്ങനെ ആരും അധികമൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഒന്നാമത്തെ കാര്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനമാണ്, അത് വേറെ കാര്യം. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഡൗട്ട് ഉണ്ടാവും, അതായത് ഒലിവ് ഓയിൽ നമുക്ക് ഓയിലി സ്കിന്നുകാർക്ക് പറ്റുമോ, പിമ്പിൾസ് വരുമോ, പിന്നെ ഇതിട്ട് കഴിഞ്ഞാൽ കറുക്കുമോ, അങ്ങനെ കുറേ ഡൗട്ടുകൾ ഉണ്ടാവും. അപ്പോൾ ഈ ഒലിവ് ഓയിലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ള ഒരു ഓയിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പിമ്പിൾസ് വരാതിരിക്കാനും അതേപോലെ തന്നെ പിമ്പിൾസ് വന്ന മാർക്സ് ഒക്കെ പോകാനും ഒരുപാട് സഹായിക്കും. അത് മാത്രമല്ല നമ്മുടെ ഫേസിൽ നല്ല ക്ലിയർ ആക്കാനൊക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരു പ്രോപ്പർട്ടി ഉള്ള ഒരു സാധനമാണ് ഈ ഒലിവ് ഓയിൽ. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് എല്ലാ സ്കിൻ ടൈപ്പിലുള്ള ആൾക്കാർക്കും ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യലാണ് കേട്ടോ ഇന്നത്തെ ഫേഷ്യല്. അത് മാത്രമല്ല നമ്മൾ നല്ല വെയിലത്ത് നിന്ന് കയറി വന്നിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു ഫേഷ്യൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടാനൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കും ഈ ഒലിവ് ഓയിൽ. ഇത് ഡെയിലി ചെയ്യണമെന്ന് ആവശ്യമില്ല, നമുക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം നമുക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇത് അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഗ്ലാസ് സ്കിൻ ഫേഷ്യൽ, അതായത് ഒലിവ് ഓയിൽ ഫേഷ്യൽ എങ്ങനെയാണ് ചെയ്യണത്, നമുക്കിത് വീഡിയോ ആണോ. അപ്പം നമ്മൾ ഏത് ഫേഷ്യൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ നമ്മുടെ ഫേസ് നന്നായിട്ട് കഴുകിയിട്ടുണ്ടാവണം, എന്നാൽ മാത്രമാണ് നല്ല റിസൾട്ട് കിട്ടുള്ളൂ നമ്മുടെ ഫേസിൽ. എൻ്റെ ഫേസ് നന്നായിട്ട് ഞാൻ കഴുകിയിട്ടുണ്ട്, എന്നാലും എൻ്റെ ഫേസിൽ എന്തെങ്കിലും ഉള്ള ഡേർട്ടോ അങ്ങനെ ഇമ്പ്യൂരിറ്റീസോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ചൊരു പച്ചപ്പാലാണ് കേട്ടത്, പച്ചപ്പാലിൽ ഒരു കോട്ടൺ പാഡ് എടുത്തിട്ട് മുക്കിയിട്ട് നമ്മുടെ ഫേസിലൊന്ന് തുടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിലുണ്ടാവുന്ന എന്തെങ്കിലും ചെറിയ ചെറിയ വല്ല നമ്മുടെ പോഴ്സിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഡേർട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഞാനൊരു കോട്ടൺ പാഡ് വെച്ചിട്ട് ഞാൻ അതിന് മുക്കിയിട്ട് ഞാൻ എൻ്റെ ഫേസിലൊക്കെ ഒന്ന് തുടക്കുകയാണ്. അതിനുശേഷം ഒന്ന് നനഞ്ഞ ടവല് വെച്ചിട്ട് ഞാൻ തുടക്കുകയാണ്. ക്ലിയർ ഫേസ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഒരു സ്ക്രബ്ബ് തയ്യാറാക്കാം. അതായത് സ്ക്രബ്ബ് നമ്മൾ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലുണ്ടാവുന്ന ഈ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, അതേപോലെ തന്നെ ഈ പോഴ്സിലുള്ള ഇതൊക്കെ മാറ്റി അതായത് നല്ല ക്ലീൻ ഫേസ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് സഹായിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, അരിപ്പൊടി കുറച്ച് അരിപ്പൊടി. ഇതിൽ തന്നെയാണ് ഞാൻ ചെയ്യണത് കേട്ടോ, അരിപ്പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് ഒലിവ് ഓയില്, ജസ്റ്റ് ഒരു ഫ്യൂ ഡ്രോപ്സ് മാത്രം മതിയാവും, വളരെ കുറച്ച്, രണ്ട് മൂന്ന് ഡ്രോപ്സ് മാത്രമേ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇത് നമുക്ക് ഒരു സ്ക്രബായിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഈ സ്ക്രബ്ബ് നമ്മുടെ ഫേസിൽ ഏകദേശം ഒരു 3 മിനിറ്റോളം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക, അതിനുശേഷം നമുക്ക് കഴുകി കളയാം. അപ്പോൾ നമ്മുടെ സ്ക്രബ്ബ് ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് വന്നിട്ടുണ്ട്, നോർമൽ പച്ചവെള്ളത്തിൽ തന്നെയാണ് കേട്ടോ കഴുകിയിരിക്കണം. ഇനി അടുത്ത സ്റ്റെപ്പ്, അതായത് നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ്, നമുക്ക് നമ്മുടെ ഫേസ് പാക്ക് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഒലിവ് ഓയിലാണ് വേണ്ടത്, ഒരു ചെറിയ സ്പൂണാണ് എടുത്തേക്കണം, ചെറിയ സ്പൂൺ ഹണി എടുത്തിട്ടുണ്ട്, കുറച്ചൊരു ചെറുനാരങ്ങയുടെ ഒരു 2-3 ഡ്രോപ്സ് ഒഴിക്കാം, ഹാഫ് ഒന്നും വേണമെന്നില്ല, കുറച്ച്, ഒരു നമ്മുടെ ഫേസിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ഇത് നന്നായി മിക്സ് ചെയ്യുക, ഇത് മാത്രമേ ഉള്ളൂ നമ്മുടെ ഫേസ് പാക്ക് എന്ന് പറയുന്നത് കേട്ടോ, വേറെ ഒന്നും നമ്മൾ ചേർക്കണില്ല. അപ്പോൾ വീണ്ടും നമ്മൾ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ കഴുത്തിലും അപ്ലൈ ചെയ്യണം, നമ്മൾ എന്ത് ഫേഷ്യൽ ചെയ്യണം നമ്മൾ കഴുത്തിൽ ചെയ്യണം മറക്കരുത്. അപ്പോൾ 10 മിനിറ്റ് നേരം നമുക്ക് വെച്ചാൽ മതിയാവും, അതിനുശേഷം നമുക്കിത് കഴുകിക്കളയാം. അപ്പം ഞാൻ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ നോർമൽ നമ്മുടെ സാധാരണ വെള്ളത്തിൽ തന്നെയാണ് കഴുകിയിട്ട് വന്നേക്കണത്, ഫേസ് വാഷ് ഒന്നും ഉപയോഗിച്ചിട്ടല്ല കഴുകിയിട്ടുണ്ട്. കാരണം നമ്മുടെ ഫേസിലൊരു ഓയിലിൻ്റെ ഒരു ചെറിയൊരു അംശം ഉണ്ടാവണം, എന്നാൽ മാത്രമാണ് ആ മോയ്സ്ചറൈസിങ് എഫക്റ്റ് കിട്ടുള്ളൂ, എന്നാലാണ് നമ്മൾ വിചാരിക്കുന്ന ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. അതായത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ചെയ്താൽ മതിയാവും, ദിവസം ചെയ്യണമെന്നില്ല. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ പിടിക്കണം.